ഇപ്പോ നാട്ടിലായിരുന്നെങ്കിൽ രാവിലെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഉച്ചയ്ക്ക് ഇലയൊക്കെ വെട്ടി അമ്മ ഉണ്ടാക്കുന്ന സദ്യം പായസവും കൂട്ടി അടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ക്ലബ്ബിൽ പോവും. ഓണപ്പരിപാടിയൊക്കെ ആയിട്ട് ഉറിയടിയും വടംവലിയും. ഓ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓണത്തല്ല, അടിച്ചടിച്ച് കിളി പോകുന്നവരെ അന്നേരം. എന്താടാ, ഞാൻ ഈ കഴിയ പാത്രം തന്നെ വീണ്ടും വീണ്ടും കഴിക്കൊണ്ടിരിക്കുന്നേ. പേടിക്കണ്ട കേട്ടോ. ബാക്ക് ബെഞ്ച് സാറ് പ്രത്യേകം എന്താണെന്ന് അറിയോ? എന്ത് പ്രത്യേകത? അവിടെ ബാക്കിൽ വേറെ ബെഞ്ചില്ല. എന്താ പേര്? സിദ്ധു. സിദ്ധനോ? ആ അല്ല, സിദ്ധ. ഞങ്ങളുടെ നാട്ടിൽ ഒരു കോഴിക്കളർ ഉണ്ടായിരുന്നു, അയാളുടെ പേരാണ് സിദ്ധൻ. ഞങ്ങളുടെ നാട്ടിൽ കക്കൂസ് കോരാൻ പറ്റുന്ന ഒരാളുണ്ടായിരുന്നു, അയാളുടെ പേര് ദാബു. ഞങ്ങളുടെ നാട്ടിൽ കക്കൂസ് കോരാൻ പറ്റുന്ന ഒരാളുണ്ടായിരുന്നു, അയാളുടെ പേര്. എത്രയും പെട്ടെന്ന് ലല്ലുവിന്റെ കല്യാണം. ഇത്രയും നാളും ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ട് അവനെ നീട്ടിക്കൊണ്ടു പോവാ. അവന് ഇഷ്ടപ്പെട്ട പെണ്ണെ നിങ്ങൾ കണ്ടെത്തി കൊടുക്കും. അതിന് ആരായാലും ശരി, അവരോട് കൊമ്പനായിലെ ജോണിന്റെ മകനാണെന്ന് പറഞ്ഞാൽ. കൊമ്പനായിലെ ജോൺ ആരാന്ന് വെച്ചെന്തോറി? കൊമ്പനായിലെ ജോൺ ആരാന്ന് വെച്ചെന്തോറി? എടി, പാൽപ്പൊടി എങ്ങനെയാ തീരുന്നത്? കഴിഞ്ഞ ദിവസം മേടിച്ചെടുത്ത. ഞാനൊന്നും എടുത്തില്ല എന്റെ പാൽപ്പൊടി, നീ തന്നെ ചായ ഇട്ട് കുടിച്ചു തരും. ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസം പ്ലാറ്റിൻ ചായ കുടിച്ചിട്ടില്ല. ഞാനും എടുത്തിട്ടുള്ള, നീ എടുത്തിട്ടില്ല, പിന്നെ എടുത്തു. Yeah, that body's a blessing, girl. I ain't trying to pressure her, but she messed with the temperature. Heart wrote the song, but I am the messenger. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ലടാ.